Hi children, welcome to Malayalam class. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? കുറച്ച് അക്ഷരങ്ങളൊക്കെ വെച്ച് വാക്കുകളൊക്കെ പഠിച്ചു അല്ലേ? എല്ലാവരും എഴുതിയൊക്കെ പഠിച്ചോ? ഓക്കേ, മലയാളം ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. ഇവയൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 25 ഇവിടെ അക്ഷരമാല കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതൊന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു ചാപ്റ്ററും കൂടി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റിൽ നമുക്ക് വരുന്നത് സ്വരാക്ഷരങ്ങൾ. കണ്ടല്ലോ, സ്വരാക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ? മിസ് ഓരോരോ ലെറ്റർ വായിക്കുമ്പോഴും നിങ്ങൾ അതിനോടൊപ്പം തന്നെ വായിച്ച് പോവാം. നിങ്ങൾക്കറിയാവുന്നതാണ്. ഫസ്റ്റ് വൺ, ആ. അല്ലേ, ഇതൊക്കെ നമ്മുടെ സ്വരാക്ഷരങ്ങളാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ. അതും നിങ്ങൾക്കറിയാം. അതൊന്ന് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാ വരുന്നത്? ഫസ്റ്റ് വൺ, ആ. ക, ഘ, ഘ, ഗ, ങ. ഓക്കെ. ച, ച, ജ, ജ, ഞ. ഓക്കെ. ഡ, 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 ണ. വായിക്കുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ത, ധ, 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 ന. ഓക്കെ. നെക്സ്റ്റ് വൺ, പ, ഫ, ബ, ഭ, മ. ഓക്കെ. നെക്സ്റ്റ് വൺ, യ, ര, ല, വ, സ, ഷ, സ, ഹ, ള, ര, റ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ചില്ലക്ഷരങ്ങളാണ്. ഏതൊക്കെയാ ചില്ലക്ഷരങ്ങൾ? ആ, ഓക്കെ, ഇത്രയും ചില്ലക്ഷരങ്ങളാണ്. അടുത്തതായിട്ട് നമുക്ക് കൂട്ടക്ഷരങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. കൂട്ടക്ഷരങ്ങൾ ഫസ്റ്റ് വൺ നോക്കുക. ഖ റീഡ് ചെയ്യണേ, മിസ്സിന്റെ കൂടെ തന്നെ എല്ലാവരും റീഡ് ചെയ്യുക. ഫസ്റ്റ് അക്ഷരം ഖ. ഓക്കെ. സെക്കൻഡ് വൺ, ങ. തേർഡ്, ങ്ക. ച, ജ, ഞ, ജ, ഞ. ജായും ഞായും കൂടി കൂടിയതാണ് ഞ. നെക്സ്റ്റ് വൺ, ട, ണ. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എത്ര എണ്ണം വരുന്നുണ്ട്? ണ, ആ, രണ്ട് ണ വരുന്നുണ്ട്. കൂട്ടക്ഷരം ണ. ണ്ട, ണ്ട, ഠ, ധ,
ദ ന ദ ധ ദ ദ ഫ ഭ യ സ സ ല ഓക്കെ ഇത്രയും കൂട്ടക്ഷരങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അക്ഷരമാല വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതി പഠിക്കുക റഫ് നോട്ടിൽ എഴുതി പഠിക്കുക എന്നാലേ നിങ്ങൾക്ക് അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാനും എഴുതാനും ഒക്കെ കഴിയുള്ളൂ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ന്യൂ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് നമ്മുടെ ന്യൂ ലെസണാണ് പാഠം ഏഴ് പാഠം ഏഴ് ഞാനും നീയും ഓക്കെ എന്താ ലെസൻ്റെ ഹെഡിങ് പാഠം പാഠം ഏഴാണ് ലെസൺ ഹെഡിങ് ഞാനും നീയും ഓക്കെ അതായത് ഞാനും നീയും ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ പേജ് നമ്പർ 26 കാണുന്നില്ലേ എന്താ ഈ പിക്ചറിൽ കാണുന്നത് ആ രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട് അല്ലേ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് മിസ് നിങ്ങൾക്കതൊന്ന് റീഡ് ചെയ്തുതരാം ഓക്കെ ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ നിങ്ങളൊന്ന് റീഡ് ചെയ്തേ ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ റീഡ് ചെയ്തോ എല്ലാവരും ഓക്കെ അതായത് ഞാനും നീയും ഞാനും നീയും നമ്മൾ മറ്റൊരാളെ പറയും നമ്മൾ പറയുമ്പം എന്താ പറയുക നീ അല്ലേ അതാ ഞാൻ തന്നെ നിങ്ങൾ പറയും നിങ്ങളെ പറയുമ്പം ഞാൻ എന്ന് പറയും മിസ് മിസ്സിനെ പറയുമ്പം ഞാനും നീയും ചെറുപ്പത്തിൽ ചെറുതാവുമ്പോൾ മണ്ണ് വാരി കളിക്കുമ്പോൾ മണ്ണ് വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം ഒന്നും രണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന് പറഞ്ഞ് നമ്മളെ പിണങ്ങിയില്ലേ ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 27 അവിടെ വായിക്കാം എന്നുള്ള ഹെഡിങ് കാണുന്നുണ്ടല്ലോ പേജ് നമ്പർ 27 അത് നമുക്കൊന്ന് റീഡ് ചെയ്യാം എന്റെ തത്ത ഓക്കെ എന്റെ തത്ത ഫസ്റ്റ് വൺ എന്റെ തത്ത സെക്കൻഡ് വൺ നിന്റെ മുയൽ തേർഡ് വൺ അവന്റെ പേന ഓക്കെ ഫോർത്ത് വൺ അവളുടെ സഞ്ചി ഫിഫ്ത്ത് വൺ അതിൻ്റെ നിറം സിക്സ്ത് വൺ അവരുടെ വീട് സെവൻത് വൺ ഞങ്ങളുടെ കുടുംബം എയ്ത്ത് വൺ നമ്മുടെ നാട് അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എൻ്റെ തത്ത അതായത് എൻ്റെ എൻ്റേതാണ് മറ്റുള്ളവരുടെ എൻ്റെത് നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ നിങ്ങളെ തന്നെ പറയുമ്പോൾ എങ്ങനെയാ പറയാ എൻ്റെ അല്ലേ സ്വന്തമായിട്ടുള്ളത് എൻ്റെ തത്ത ആരുടെയാ എൻ്റെ തത്ത സെക്കൻഡ് വൺ നിന്റെ മുയൽ നമ്മൾ മറ്റൊരാളെ പറയുമ്പോൾ എങ്ങനെയാ പറയാ നിന്റെ മുയൽ നിന്റെ മുയൽ ആരുടെ മുയലാ നിന്റെ മുയൽ തേർഡ് വൺ അവന്റെ പേന കണ്ടോ മറ്റൊരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും അവന്റെ അവന്റെ പേന ആരുടെ പേനയാ അവന്റെ പേന ഫോർത്ത് വൺ അവളുടെ സഞ്ചി വേറൊരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ പറയാ അവളുടെ അവളുടെ സഞ്ചി ആരുടെ സഞ്ചിയാ അവളുടെ സഞ്ചി ഫിഫ്ത്ത് വൺ അതിൻ്റെ നിറം അതിൻ്റെ നിറം അല്ലേ
എന്തിനെങ്കിലും നിറം നമ്മൾ പറയണമെങ്കിൽ നമ്മൾ പറയും അതിൻ്റെ നിറം. സിക്സ്ത് വൺ, അവരുടെ വീട്. അവരുടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാകും, നമ്മൾ പറയും അവരുടെ അവരുടെ വീട്. ആരുടെ വീടാ? അവരുടെ വീട്. സെവൻത് വൺ, ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ മീൻസ് ഞാനുണ്ട്, ബാക്കിയുള്ളവർ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ കുടുംബം, ഞാനുണ്ട് അതിനകത്ത്, ഞാനുണ്ട് ബാക്കിയുള്ളവർ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ കുടുംബം, ആരുടെ കുടുംബം? ഞങ്ങളുടെ കുടുംബം. എയ്ത്ത് വൺ, നമ്മുടെ നാട്. കണ്ടോ, നമ്മുടെ നാട്. നമ്മുടെ എന്ന് പറയുമ്പോൾ ഞാനുണ്ട്, മിസ് ഉണ്ട്, നിങ്ങളുണ്ട്, നമ്മൾ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെയും എല്ലാവരും ചേർന്നാണ് നമ്മുടെ നമ്മുടെ നാട്. ആരുടെ നാടാ? നമ്മുടെ നാട്. അപ്പം മിസ് ഒന്നത് റീഡ് ചെയ്ത് തരാം, നിങ്ങളതൊന്ന് ഏറ്റു വായിക്കാം. ഫസ്റ്റ് വൺ, എൻ്റെ തത്ത. റീഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. സെക്കൻഡ് വൺ, നിന്റെ മുയൽ. തേർഡ് വൺ, അവന്റെ പേന. ഫോർത്ത് വൺ, അവളുടെ സഞ്ചി. ഫിഫ്ത് വൺ, അതിൻ്റെ നിറം. ഓക്കെ, അതിൻ്റെ നിറം. സിക്സ്ത് വൺ, അവരുടെ വീട്. സെവൻത് വൺ, ഞങ്ങളുടെ കുടുംബം. എയ്ത്ത് വൺ, നമ്മുടെ നാട്. ഓക്കെ, ആരുടെ തത്തയാ? ആ എൻ്റെ തത്ത. നിന്റെ മുയൽ, ആരുടെ മുയലാ? നിന്റെ മുയൽ. ആരുടെ പേനയാ? അവന്റെ പേന. ആരുടെ സഞ്ചിയാ? അവളുടെ സഞ്ചി. എന്തിന്റെ നിറ? അതിൻ്റെ നിറം. ആരുടെ വീട്? അവരുടെ വീട്. ആരുടെ കുടുംബം? ഞങ്ങളുടെ കുടുംബം. ആരുടെ നാടാ? നമ്മുടെ നാട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ചിൽഡ്രൻ.